ദീപ് സാഹിബ് നമ്മുടെ വേദിയിലുള്ള മജീദ് സാഹിബ് ശ്രീ വി വി പ്രകാശ് ബഹുമാന്യനായ ഉമ്മർ സാഹിബ് ടി വി ഇബ്രാഹിം എം എൽ എ പല്ലാഞ്ഞിറ മുഹമ്മദ് അലി ഇസ കുരുക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വേദിയിലുള്ള ഇനി വരാനിരിക്കുന്ന നേതാക്കന്മാർ മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കണ്ണ്യനും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരെല്ലാം അനുസ്മരണ പ്രഭാഷണമായതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിസംബോധനക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാരെ കാരണവന്മാരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ബഹുമാന്യ അഹമ്മദ് സാഹിബിനെ അനുസ്മരിക്കുമ്പോൾ നേരത്തെ ഇവിടെ ഓ നമ്മളെ സ്മൈലൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല ആ കണ്ണിയുണ്ട് സ്മൈല കണ്ടില്ല നമ്മുടെ നേരത്തെ ആട്ടെ ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് ഉണ്ടാവേണ്ട കാലമായിരുന്നു എന്ന് കണ്ണിയൻ നേരത്തെ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. സാധാരണ നമ്മൾ ഉബൈദും എത്തി സാധാരണ നമ്മൾ പറയാറേ ഉള്ളൂ കർമ്മനിരതനായിരിക്കെ പടവെട്ടി രണാങ്കണത്തിൽ തന്നെ അന്ത്യമുണ്ടായി എന്ന് മഹാന്മാരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ടിപ്പു സുൽത്താനെക്കുറിച്ച് പറയാറുണ്ട്. ധീരദേശാഭിമാനികളായ നമ്മുടെ ജവാന്മാരെക്കുറിച്ച് പറയാറുണ്ട്. പടപൊരുതുന്ന ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് വാളുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പടക്കോപ്പ് കൊണ്ട് മാത്രമല്ല, പേന കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും പൊതുപ്രവർത്തന രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളും ഒക്കെ അധർമ്മത്തിനും അനീതിക്കും എതിരായി സാമൂഹ്യ പുനരുദ്ധാരണത്തിനുള്ള പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ രണാങ്കണത്തിൽ വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അതും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിനിടെ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് അഹമ്മദ് സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവം ആർക്കും കിട്ടാത്ത ബഹുമതിയാണ് ഈ അഹമ്മദ് സാഹിബിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ആർക്കും കിട്ടാത്ത അനവധി ബഹുമതി കിട്ടിയ ഒരു മഹാനായ നേതാവാണ് ഈ അഹമ്മദ് സാഹിബ്. മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിസഭയിൽ പ്രവേശനം എന്ന ചരിത്ര സംഭവം നേടിയെടുത്ത നേതാവാണ് അഹമ്മദ് സാഹിബ്. ഒരു ചെറിയ കാര്യമല്ല, പദവിയുടെ വലുപ്പമല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ചരിത്ര സംഭവമാക്കിയത് അഹമ്മദ് സാഹിബാണ്. മുസ്ലിം ലീഗിൻ്റെ മുൻകാല നേതാക്കന്മാർ ചരിത്ര സംഭവങ്ങൾക്ക് പലതിനും തുടക്കം കുറിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. പണക്കാട് പി എം എസ് എ പൊക്കോയ തങ്ങൾ ജനങ്ങൾ അറച്ചറച്ച് നിന്നപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. അതുവരെ സ്ഥലത്തെ പ്രമാണിമാരോ ആളുകളോ ഒന്നും മുസ്ലിം ലീഗിൽ വരിക എന്ന സംഭവമുണ്ടാവാത്ത കാലത്തിൽ പാണക്കാട് പി എം എസ് എ പൊക്കോയ തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നപ്പോൾ ആ വിശ്വാസ്യത കൊണ്ട് ഒരുപാട് ആളുകൾ ലീഗ് ചേർന്നു. മുസ്ലിം ലീഗിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടവും ചരിത്രവുമാണ്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച് മുസ്ലിം ലീഗിനെ വലുതാക്കി വാഫയുദ്ധങ്ങൾ, അങ്ങനെ തന്നെ കേരള മന്ത്രിസഭാ പ്രവേശനമുണ്ടാക്കി സി എച്ച് മുഖ്യമന്ത്രിയായി, അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചരിത്രം കുറിച്ച വാപ്പു ഗുരുക്കൾ മഞ്ചേരിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വാപ്പു ഗുരുക്കൾ അധികാര വികേന്ദ്രീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. അധികാരം ജനങ്ങളിലേക്ക് കൈമാറിയ ചരിത്ര സംഭവത്തിൻ്റെ പിതാവ്
എം പി എ മുഹമ്മദ് ഗുരുക്കളാണ്, നമുക്ക് വേണ്ടി ചരിത്രം സൃഷ്ടിച്ച അഹമ്മദ് ഗുരുക്കളാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയിലെ പ്രവേശനം എന്ന ചരിത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി നേടിക്കൊടുത്ത നേതാവാണ് ഇ അഹമ്മദ് സാഹിബ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അഹമ്മദ് സാഹിബ് ജീവിതം മുഴുവൻ, ഞാൻ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആദ്യമായി അസംബ്ലിയിലേക്ക് അഹമ്മദ് സാഹിബ് മത്സരിച്ച സംഭവം വരെ എനിക്ക് ഓർമ്മയുണ്ട്. സർ സയ്യിദിൽ പഠിക്കുന്ന കാലത്ത് അഹമ്മദ് സാഹിബ് വന്ന് അസംബ്ലിയിലേക്ക് മത്സരിക്കുക. അങ്ങനെയാണ് കാലഘട്ടം മാറി 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 വരുന്നത്. ആ സമയത്ത് കണ്ണൂരിൽ മത്സരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത ആ അഹമ്മദ് സാഹിബിനെ, സ്റ്റുഡൻ്റായിരിക്കുന്ന കാലത്ത് നേതാവായി നടക്കുന്ന അഹമ്മദ് സാഹിബിനെ എനിക്കറിയാം. അങ്ങനെ അഹമ്മദ് സാഹിബ് അന്ന് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ആദ്യമ എം എൽ എ ആയുകയും അങ്ങനെ വന്നുകൊണ്ടിരുന്ന അഹമ്മദ് സാഹിബ് അവിടുന്ന് അങ്ങനെ തുടങ്ങി അവസാനം വന്ന് ഇന്ത്യയിലും വിദേശത്തും ലോകപൗരനായി വളർന്ന് അത് കഴിഞ്ഞ് അവസാനം രണാങ്കണത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. ഈയിടെ നമ്മുടെ ഡൽഹിയിൽ അഹമ്മദ് സാഹിബിൻ്റെ അനുസ്മരണം നടന്ന സന്ദർഭത്തിൽ പലരും ഇത് എടുത്തു പറഞ്ഞു. ഇതൊരു അപൂർവ സംഭവമാണ്. ശശി തരൂരും അതുപോലെ തന്നെ മൗവാമിത്രയും ബംഗാളിലെ തൃണമൂലിൻ്റെ ആളും അതുപോലെ തന്നെ ഡി എം കെയുടെ ആളും അതുപോലെ സി പി എമ്മിൻ്റെ ആളും കോൺഗ്രസിൻ്റെ ആളുകളും ഒക്കെ ഈ ചരിത്രം എടുത്തെടുത്ത് പറഞ്ഞു. അവിടെ രണാങ്കണത്തിൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽഗാന്ധി തന്നെ വന്നു അഹമ്മദ് സാഹിബിൻ്റെ അനുസ്മരണത്തിന്. കാരണം എല്ലാവരും വളരെ റെസ്പെക്റ്റഡാണ്. അതുപോലെ അന്ന് അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ തണുത്ത ആ കാലാവസ്ഥയിൽ അന്ന് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം പിറ്റേന്ന് ബഡ്ജറ്റ് ഇറക്കുന്നതിന് തരാറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെൻറ് കാണിക്കാൻ പാടില്ലാത്ത ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഇഷ്യു വന്നപ്പോൾ അതിനെതിരെ മാഡം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഓപ്പനായിട്ട് പ്രതികരിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നു. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ ഉള്ള രാഷ്ട്രീയ നേതൃത്വവും ബഹുമാനിക്കുന്ന, അതേപോലെ തന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, അവസാനം ജീവിതം ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ അവസാനിപ്പിച്ച ആ മഹാനായ നേതാവ് എന്നും മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളവും കേരളീയരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അഭിമാനകരമായ ഒരു ഓർമ്മയാണ്. ലോകം മുഴുവനുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ, ഓർക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിലും ലോകം മുഴുവൻ അഹമ്മദ് സാഹിബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിലും ഒക്കെയുള്ള രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അഹമ്മദ് സാഹിബ് നേടിയെടുത്ത വ്യക്തിബന്ധം, അവിടുത്തെ ഭരണാധികാരികൾ ആ കാര്യത്തിൽ കാണിച്ച താല്പര്യവും സ്നേഹവും ഒക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്. ബഹ്റൈനിൽ വെച്ച് അഹമ്മദ് സാഹിബ് ഇതേമാതിരി ഒരു സ്റ്റേജിൽ പ്രസംഗിച്ച് ജനങ്ങളെ അഭിവാദ്യം സംഭവിച്ചപ്പോൾ, ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അന്ന് രാത്രി നേരം പുലരുന്നവരെ, ഞാനന്നിവിടെ കേരള മന്ത്രിസഭയിൽ അംഗമാണ്, നേരം പുലരുന്നവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അത്ഭുതകരമായി അവിടുത്തെ എല്ലാ ഭരണാധികാരികളും വന്നു പോവുമായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം മോസ്റ്റ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങേയറ്റം ബഹുമാനം തോന്നിക്കുന്ന തരത്തിലുള്ള ബിഹേവിയറും ആ കുലീനതയും പെരുമാറ്റമൊക്കെ കൊണ്ട് അഹമ്മദ് സാഹിബ് അവിടെയൊക്കെ അതുകൊണ്ട് വളരെ ശ്രദ്ധേയനായ ഒരാളാണ് അഹമ്മദ് സാഹിബ് പോകുന്നത്. അവ ഇങ്ങനെയുള്ള ഒരു മഹാനായ നേതാവിനെയാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത്. അതുപോലെ തന്നെ കണ്ണിയമ്പറഞ്ഞ ശ്രീ അഹമ്മദ് സാഹിബ് ഉണ്ടാകേണ്ട സമയമാണ്. അപ്പോൾ ഈ പൗരത്വ പ്രശ്നം രാജ്യത്തെ എല്ലാ മര്യാദയും ലംഘിച്ച് അഹമ്മദ് സാഹിബിൻ്റെ മയ്യത്ത് ആണ് എന്നറിഞ്ഞിട്ടും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ മയ്യത്തിനോട് ക്രൂരത കാണിക്കാൻ മടിക്കാത്ത ആളുകൾ പിന്നെ ഏതറ്റം വരെയും പോകുമല്ലോ. നമുക്കറിയാം ആരും ചെയ്യാത്തൊരു പണിയാണ്, അതിനവർക്ക് മടിയില്ല. അങ്ങനത്തെ ആളുകളുടെ ഭരണം ഇപ്പോൾ രാജ്യത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന
ഇതേവരെ ഒരു ഭരണാധികാരികളും ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ബി ജെ പി ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത വാജ്പേയി പോലും കാണിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇവരെ കാണിക്കുന്നത്. ചെവി അങ്ങ് കൊട്ടിയടച്ചിരിക്കുകയാണ്, എതിർ ശബ്ദം കേൾക്കുകയില്ല. പൗരത്വ ബില്ലിനെതിരായി ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭം നടക്കുന്നു. ഒരാളെ വിളിച്ച് ഒന്ന് ചർച്ച ചെയ്യാം, ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാഥമിക മര്യാദയല്ലേ? ഒരു പ്രാഥമിക മര്യാദയാണ് സമരം ചെയ്യുന്നവനെ പ്രക്ഷോഭം നടത്തുന്നത് എന്ന് പറഞ്ഞത്. ഈ പ്രക്ഷോഭം കണ്ടൂടാ. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്ത എല്ലാവിധ പ്രക്ഷോഭങ്ങളുടെയും നായകൻ മറ്റാരുമല്ല മഹാത്മാഗാന്ധിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായി ആ ഗാന്ധിയെ ബഹുമാനിക്കാത്തോണ്ടോ നമ്മളെ ബഹുമാനിക്കുന്നു, നാട്ടുകാരെ ബഹുമാനിക്കുന്നു. അത് അവരിൽ ഇന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ച് ഒന്ന് സംസാരിക്കാൻ പോലും എതിർ ശബ്ദം ഇത്രയധികം ഉച്ചത്തിൽ കേട്ടിട്ട് ട്രെയിൻ ബാഗുകൾ എതിർ ശബ്ദങ്ങൾ അങ്ങനെയുള്ള ഇത്ര പദ വി വി പ്രകാശ് വന്നിരിക്കുന്നു. പൗരത്വ പ്രശ്നത്തിൽ മുഴുവൻ ജാഥ നടത്തിയിട്ടാണ് വന്ന് വി വി പ്രകാശ് ഇന്ന് യോഗത്തിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരും ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിന്ന് പൗരത്വ പ്രശ്നത്തിൽ ഇന്ന് തമിഴ്നാട് അസംബ്ലിയിൽ നിന്ന് സ്റ്റാലിൻ ഇറങ്ങിപ്പോകുന്ന പടാത പത്രത്തിൽ അവിടെ സത്യത്തിൽ ബി ജെ പിക്ക് യാതൊരു വേരോട്ടവും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട്. പക്ഷേ ഇപ്പം അവിടെ ഉള്ളത് ജനങ്ങളെ പിന്തുടർന്നുള്ള ഒരു ഗവൺമെൻ്റ് അല്ല, ജയലളിത മരിച്ചതിന് ശേഷം ഒരു പാവ അവിടെ ഉത്തിരിപ്പിച്ചിരിക്കുകയാണ്. ആ പാവയാണ് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ ഒരു ഡമ്മിയാണ്, അത് ബി ജെ പിയുടെ ഡമ്മിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ജനപിന്തുണ ഇല്ലാത്ത ഒരു ഭരണമാണ് അവിടെ ഉള്ളത്. ആ ഭരണം അവിടെ തമിഴ്നാട്ടിൽ ബി ജെ പി എന്താണോ പറയുന്നത് തൽക്കാലം നടപ്പിലാക്കി അങ്ങനെ പോവുകയാണ്. അത് ഒരു ടെസ്റ്റ്, ഒരു ജനകീയ ടെസ്റ്റ് എന്ന് വരണോ അത് പുറത്തു പോകും. അപ്പം ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഡി എം കെയുടെ കൂടെ അസംബ്ലിയിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഡി എം കെ അല്ലാത്ത മെമ്പർമാരിൽ അവിടെ ഒരു പാർട്ടി എന്നുള്ള നിലക്കുള്ളൂ. ആ ഡി എം കെ ഇന്ന് അവരൊക്കെ കൂടി മുസ്ലിം ലീഗും ഡി എം കെയും ഇന്നിറങ്ങിപ്പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഡി എം കെ അങ്ങനെ തുടങ്ങി സകല കക്ഷികളും സംസ്ഥാനങ്ങളിൽ പരസ്പരം എതിരുള്ള പാർട്ടികൾ വരെ, ബംഗാളിലാണ് എതിരുള്ള എല്ലാ കക്ഷികളും ബി ജെ പിക്ക് എതിരുള്ള, അവർ പരസ്പരം എതിരാണ്, പക്ഷേ ബി ജെ പിയുടെ നയത്തിനെതിരാണ് വന്ന് വന്ന് ബി ജെ പിയുടെ കൂടെയുള്ള കക്ഷികൾ പോലും, അതായത് ഇപ്പോൾ ബീഹാറിലൊക്കെ, എന്നിട്ടാ പറഞ്ഞ പൗരത്വ നിയമത്തിൻ്റെ ഒരു എതിർ ശബ്ദം പോലും ഇവരെ കേൾക്കുന്നില്ല. ഒമാൻ അബ്ദുള്ള മീർ സാഹിബ് എം എൽ എയും എത്തി. അപ്പം ഇങ്ങനെ ആമ സാഹിബ് ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണത്. കാരണം വെച്ചാൽ ഇവൻ്റെയൊക്കെ ഈ പ്രവർത്തനത്തിന് എതിരായി ശക്തമായ അറ്റാക്കിന് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് ഈ ആമ സാഹിബ് പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ശരിയാണത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ സെഷനിൽ ഇതിനെ നഖശിഖാന്ത എതിർത്തു, കഴിയുന്നത്ര ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർത്തു. നമ്മൾ നമ്പർ കുറവാണ് പാർലമെൻറ്റിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ചാളധികം കിട്ടി, ഇപ്പോൾ അവർക്ക് അഹങ്കാരമാണ്. ഇതിനേക്കാളും കൂടുതൽ ആളെ കിട്ടിയ സംഭവം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തുണ്ട്. പക്ഷേ എന്നാലും പ്രക്ഷോഭവും എതിർ ശബ്ദവും ഒക്കെ അവർ കേട്ടിരുന്നു. പ്രക്ഷോഭവും എതിർ ശബ്ദവും കേൾക്കാതിരുന്നിട്ടില്ല. എത്ര എത്ര പ്രക്ഷോഭങ്ങൾ, എത്രയെത്ര സമരങ്ങൾ കോൺഗ്രസിൻ്റെ സമയത്ത്, യു പി എൻ്റെ സമയത്ത് എല്ലാവരെയും ചർച്ച ചെയ്യൂലേ? ഈ ബി ജെ പി എത്ര നടത്തി വിളിച്ച് ചർച്ച ചെയ്യൂലേ? ഇത് ചർച്ച ചെയ്യൂല. എന്തൊരു അഹങ്കാരങ്ങൾ, ജനാധിപത്യത്തോട് ഒരു ബഹുമാനം ഇല്ലാത്ത. അതുകൊണ്ടാണ് പി വി അബ്ദുള്ള ബാബുവെത്തി. ധാരാളം നേതാക്കന്മാർ രാമസാഹിബിൻ്റെ അനുസ്മരണ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ സാദിഖ് അലി സിയാബ് തങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തങ്ങളും എത്തും. ഓ, പ്രേമേന്ദ്രനും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വരും. കാരണം ആമ സാഹിബിനോടുള്ള റെസ്പെക്റ്റ് അത്രയധികം എല്ലാവർക്കുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നാടുകളെ പൗരത്വ പ്രശ്നത്തിൽ കലക്ടറേറ്റിന് മുമ്പിൽ ഇന്ന് രാത്രി
ഒരു ഷൈൻബാഗ് മോഡൽ സമരം ഒരു കുടുംബം വന്ന് നടത്തുന്നുണ്ട്. അവർ വല്ലാതെ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. കുടുംബ സംഗമം കലക്ടറേറ്റ് മുമ്പ് മാറ്റിയിരിക്കുന്നു. ആ കാവുങ്കൽ സമരങ്ങളുടെ കാലത്ത്, ഗാന്ധിജിയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. പുതിയ പുതിയ മോഡലൊക്കെ ഇറക്കിയത് ഗാന്ധിജിയാണ്. ഉപ്പ് സത്യാഗ്രഹം, ഉപ്പ് കുറുക്കൽ എന്ന മാതിരി ഇന്ത്യ ഇപ്പം ഈ ഈ രണ്ടാമതും നമുക്ക് ഈ പല സ്വാതന്ത്ര്യം പറയാം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ദാരിദ്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായ സ്വാതന്ത്ര്യം, അതിനെതിരെയൊക്കെയായി സമരം നടത്തുമ്പോൾ പല പുതിയ മോഡലും വരികയാണ്. അതുകൊണ്ട് കുടുംബമാണ് വേണ്ടാജിയാണ്, കുടുംബം എല്ലാം കൂടി കലക്ടറേറ്റിന് മുമ്പിൽ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അവരെ ഒന്ന് അഭിമുഖീകരിക്കണം എന്നവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറെയുണ്ട്. ഇന്ന് രാത്രി തന്നെ രണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള സമ്മേളനങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. അപ്പോൾ അഹമ്മദ് സാഹിബ് വേണ്ടിയൊരു സന്ദർഭമായിരുന്നു ഇത്, ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല. അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്ന അഹമ്മദ് സാഹിബിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതിനുവേണ്ടി അർപ്പിച്ചു. അതാണ് ഞാൻ ഇത്ര സമയവും പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട. അഹമ്മദ് സാഹിബിൻ്റെ കാലത്ത്, നമ്മുടെ നല്ല കാലത്ത് ഇവിടെ UDF ഉണ്ടായപ്പോൾ, ഇപ്പോൾ LDF ഉണ്ട്. LDF അതേ നിലയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് UDF ഉണ്ടായപ്പോൾ നമുക്കറിയാം, ഇവിടെ അന്നും BJP ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അതും പല ഗവൺമെൻറ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ സ്ഥിതി കുറച്ചുകൂടി നല്ല നിലയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മ നമ്മളെ ഇപ്പോൾ പ്രതിജ്ഞയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ വിപരീത കാലഘട്ടത്തിലും അഹമ്മദ് സാഹിബിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അഹമ്മദ് സാഹിബ് കാണിച്ചു തന്ന അതേ സമരരംഗത്ത് പോരാടി മരിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് ആ ഒരു ആർജവം നമ്മൾ കാണിച്ചാൽ തീർച്ചയായും പൗരത്വം, NPRഉം, NRC ഒന്നും കൊണ്ട് ഇവന് പോകാൻ കഴിയില്ല. വഴിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ ഇട്ട മാതിരിയാണ്. അല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പഴയ ആദ്യം പറഞ്ഞിരുന്ന ഊക്കൊന്നും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് കൊടുക്കേണ്ട അദ്ദേഹത്തോട് ചെയ്യേണ്ട നീതി എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ച് അദ്ദേഹം നിന്ന് അതേ ആദർശത്തിന്, അതേ മരിച്ചു വീണ അതേ ശക്തികൾക്ക് ആ പോരാട്ടത്തിനിടയിൽ മരിച്ചു വീണ അതേ മരിച്ച മരണാനന്തപുരവും അദ്ദേഹം വാസ്തവത്തിൽ അവരോട് പോരാടി. അതാണുള്ള അതും ചരിത്ര സംഭവമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളതും ആ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ സമ്മേളനത്തിൽ, ഈ ദേശരക്ഷാ സമ്മേളനം എന്തുകൊണ്ടും അർത്ഥവത്തായ അന്വർത്ഥമായിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.